ഒരു പാട്ടൂടെ പാടണം. അച്ഛൻ അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നാലുള എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. താതനും മാതാവും നീയെനിക്കല്ലാതെ, താതനും മാതാവും നീയെനിക്കല്ലാതെ, ഭൂതലം തന്നില്ലേ വേറാരുമെന്ന് ആലങ്കം നീക്കിടുവാൻ, വേറാരുമെന്ന് ആലങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, ശത്രുതയെ അകറ്റി എനിക്കോ നീ പുത്രത്വം തന്നതിനാൽ, എനിക്കോ നീ പുത്രത്വം തന്നതിനാൽ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സ്വന്ത കുമാരനെ ആദരിയാജന്മേ, സ്വന്ത കുമാരനെ ആദരിയാജന്മേ, സിന്ധു സമം കനിഞ്ഞ സംപ്രീതിയോർ തന്തിക ചേർന്നിടുന്ന, സംപ്രീതിയോർ തന്തിക ചേർന്നിരുന്ന. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന പ്രകാശത്തിനുടിയ ഒന്നാം
ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അച്ഛന് നാട്ടിൽ നിന്ന് കണക്ഷൻ കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഒരു തടസ്സം ഉണ്ടായത്. എങ്കിലും അച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ ആമുഖവാക്കിൽ പരിചയപ്പെടുത്തി, ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല. എൻ്റെ സഹപാഠി കൂടിയായ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് സ്നേഹപൂർവ്വം വിനയപൂർവ്വം സാദരം ക്ഷണിക്കട്ടെ. അച്ഛ, ബോംബിന്റെ പകുതി പിന്നിട്ട് നാം യാത്ര ചെയ്യുക. മോശ മരുഭൂമിയിൽ ശിശുല സമൂഹത്തിന് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു എന്നുള്ള കർത്തൃവചനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ദേവാലയ മധ്യത്തിൽ ഗോകുലത്താ നാട്ടി പ്രതാപിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവങ്ങളിലേക്കും തുടർന്ന് മരണം എല്ലാത്തിനെയും ജനിച്ച പുനരുദ്ധാരം ഈ ദിവ്യത്തെ അനുഭവങ്ങളിലേക്ക് ജ്ഞാനാത്മകമായിട്ട് നാം പ്രയാണം ചെയ്യുക. ഈ സമയം നിങ്ങളോട് ചേർന്ന് ദൈവവചനം ധ്യാനിക്കുവാൻ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും വിതരണത്തിൽ അറിയിക്കുക. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പലതവണ ഈ വഴിയിലൂടെ ദൈവവചനം സംസാരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും സാധിച്ചിട്ടുണ്ട്. അത് സന്തോഷത്തോടെ ഓർക്കുന്നു. ആ ദൈവം കൃപയെ ശരണപ്പെട്ടുകൊണ്ട് എന്റെ മനസ്സില നമ്മുടെ കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നാം വളരെ ശ്രദ്ധയോടെ കാണുന്ന ഒരു വസ്തുതയാണ് നോമ്പിന്റെ ആചരണവും അതിലൂടെ പൈശാചികമായ ശക്തിയെ ജയിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിന്റെ ആ പാതയെ പിൻപറ്റുവാനായിട്ടുള്ള നടത്തുന്നത് അതിൽ നമ്മുടെ മുമ്പാകെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് മാതൃകകൾ നാം നോമ്പിന്റെ ധ്യാനത്തിലും ആരാധനാവേളയിലും ഒക്കെ പരാമർശിക്കുന്നതാണ് മോശയും ഏലിയായും. വിതരണത്തിൽ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് മോശ എന്ന വ്യക്തിത്വത്തെ കുറിച്ചാണ്. അതിന് ഞാൻ ആധാരമായിട്ടെടുക്കുന്ന വാക്യം സംശയ പുസ്തകം 12:13 വാക്യമാണ്. മോശ എന്ന പുരുഷനോ ഭൂതലത്തിൽ പാർക്കുന്ന സകല മനുഷ്യർക്ക് അതിസൗമ്യനായിരുന്നു എന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ 120 വർഷം ജീവിച്ച ഒരു വ്യക്തി അതിൽ ആദ്യത്തെ 40 വർഷം മിശ്രയും കൊട്ടാരത്തിൽ ജീവിച്ചു. അതിനുശേഷമുള്ള 40 ആടുകളെ മേയിച്ചുകൊണ്ട് യാത്ര ചെയ്തു. വീണ്ടും 30-ാമത്തെ 40 ഇസ്രായേൽ ജനത്തെയും കൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. അതിശക്തനായ ഒരു നേതാവായിട്ടാണ് മോശയെ വേദപുസ്തകം പരിചയപ്പെട്ടത്. ഇസ്രായേൽ ജനതയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയ വ്യക്തിത്വമാണ്. പർമ്മന്റെ അടിമത്വത്തിൽ അവസാനിക്കേണ്ട ഇസ്രായേൽ പാരമ്പര്യം അതിന് പുതിയ ദിശാബോധം ഉണ്ടാക്കി ഏറെ പ്രാതികൂല്യങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തി എന്ന് ഉറപ്പാക്കി തിരോധാനം ചെയ്ത് പിൻവാങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് മോശ. ആ മോശ അദ്ദേഹത്തിന്റെ മുഖം പുത്രയായി വേദപുസ്തകം പരാമർശിക്കുന്ന ഒരു സ്വഭാവമാണ് സൗമ്യത.
ഹോസേനയും വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ ഒക്കെ വേദപുസ്തകത്തിലുടനീളം പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഈ ഒരു വിഷയം നമ്മളൊക്കെ സാധാരണ കണ്ടിരിക്കുന്നത് ഒരു ശക്തനായ നേതാവ് ഒരു വലിയ ജനസമൂഹത്തെ നയിക്കുന്നതാണ്. സൗമ്യത അദ്ദേഹത്തിന്റെ മുഖമുദ്രയായാൽ പലപ്പോഴും പരാജയപ്പെടാനാണ് സാധ്യത. മൗനിയായ അല്ലെങ്കിൽ പ്രകോപിതനാവാത്ത, എല്ലാം ശാന്തമായി കേൾക്കുന്ന, എല്ലാറ്റിലും നിന്നുകൊടുക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു പരാജിത ഭാവത്തിലാണ് കാണുന്നത്. എന്നാൽ ഇതിനൊരു വൈരുദ്ധ്യമുണ്ട്, ഒരു പാരഡോക്സുള്ളത്. സീനായ് മലയിൽ നിന്ന് കൽപ്പനകളുമായി ഇറങ്ങി വരുമ്പോ ഇസ്രായേൽ ജനം കാളക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ടിട്ട് മോശയ്ക്ക് കോപം ചൊല്ലിച്ചുകൊണ്ടും പലകകൾ താൻ 40 ദിവസത്തെ ഉപവാസം കൊണ്ട് നേടിയ പലകകൾ എറിഞ്ഞുടച്ചു എന്നും ഏത് പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അപ്പോ ചില വളരെ വളരെ അപ്രതീക്ഷിതമായ നാടകീയമായ രംഗം അവർ അരങ്ങേറുന്നത്. പറഞ്ഞത് ഒരു നേതാവ്, ഒരു ശക്തനായ മനുഷ്യൻ സൗമ്യത മുഖമുദ്രയായി സ്വീകരിച്ചിട്ടും പരാജിതനാവാതെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ജനത്തെ കൊണ്ടുചെന്നിരിക്കുവാൻ കഴിഞ്ഞത് ഒരു അസാധാരണമായ ഭാവമാണ്. നമ്മള് ദാവീദിനെ നോക്കുമ്പോഴും മറ്റു നേതാക്കന്മാരെ ഒക്കെ നോക്കുമ്പോഴും അവർക്കൊക്കെ പല വിശേഷ ഗുണങ്ങളുണ്ട്, ഭരണപരമായ യുദ്ധാഭ്യാസം ഒക്കെ ആയിട്ട് പല ഗുണങ്ങളുണ്ട്. എന്നാൽ സൗമ്യത ഒരു അടിസ്ഥാന നയമായി സ്വീകരിച്ചുകൊണ്ട് മോശ ഒരു നേതൃസ്ഥാനത്ത് വിജയിയായി പ്രഖ്യാപിക്കുകയാണ്. ഇത് ഞാൻ പറയുമ്പോ മോശയുടെ സൗമ്യത മൂന്ന് തലത്തിൽ ഒന്ന് പരാമർശിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമത് മോശയുടെ സൗമ്യത നാം കാണുന്നത് ദൈവ പദ്ധതിക്ക് മുന്നിലുള്ള സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ മോശയുടെ ജീവിതത്തിൽ ഒത്തിരി ഗസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. രാജകൊട്ടാരത്തിൽ കഴിയുന്ന കാലം, അവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്ന കാലം, വളരെ പെട്ടെന്ന് മോശ ഒരു നല്ല കാര്യത്തിന് വേണ്ടി തന്റെ ജനത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തപ്പം കൊട്ടാരത്തിൽ നിന്ന് അവിടെ ഒരു കൊലപാതകം സംഭവിച്ചിട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക, കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ മരുഭൂമിയിലൂടെയുള്ള യാത്ര, അത് ആടുകളെ മേയിച്ചുകൊണ്ടുള്ള ദുരിതപൂർണമായ യാത്ര, പിന്നെ വരുന്നത് ജനത്തെയും കൊണ്ടുള്ള യാത്രയാണ്, അതും കഷ്ടതരമാണ്. അപ്പൊ ഇതൊരു ഈ മോശയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ അപ്രതീക്ഷിതമായ എന്താ സൗമ്യ സങ്കടകരമായ ഭാവം, അതൊരു ദൈവ പദ്ധതിയാണ്. ആ ദൈവ പദ്ധതിക്ക് മുമ്പിൽ സൗമ്യനായി ശാന്തനായി വിദഗ്ധമുള്ളവനായി നിലകൊള്ളുന്ന മോശയെ നാം കാണുക. അതേറ്റവും ശക്തിമായ ഭാഗമാണ്. ആവർത്തന പുസ്തകം 33-34 അധ്യായങ്ങളിലേക്ക് വരുമ്പോ മോശ മരിക്കുമ്പോ കനാൻനാട് കണ്ടിട്ട് മോശ നെബോ പർവ്വതത്തിൽ വെച്ച് മരിക്കുമ്പോ കനാനിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം പോലും നിഷേധിക്കപ്പെടുമ്പോ മോശ എവിടെയും ഒരു അനുസരണ ഭാവത്തിൽ ഒരു യാതൊരു പ്രതികരണവും ഇല്ലാതെ നീ എന്താ എന്നോട് ഇങ്ങനെ ചെയ്ത് എന്ന് ചോദിക്കാതെ നിന്നു കൊടുക്കുക. സഹോദരങ്ങളെ, സൗമ്യതയുടെ ഒന്നാമത്തെ ഭാവം അതാണ്. നമ്മളിട്ട് കന്യാമറിയാമിന്റെ ജീവിതവും ചരിത്രവും ഒക്കെ പഠിക്കുമ്പോഴും ഈ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക്, ദൈവ പദ്ധതിക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന സൗമ്യ ഭാവം, അതൊരു നിന്നു കൊടുക്കലാണ്. തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്നും തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവ പദ്ധതിയുമാണെന്നുള്ള ഒരു തിരിച്ചറിവാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ഏറെ സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കൊട്ടാരത്തിൽ 40 വർഷം ഏറെ സങ്കടകരമായ സാഹചര്യങ്ങളും ഉണ്ടാകും. ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാൻ ഒക്കുന്നത് ദൈവ പദ്ധതിക്ക് മുമ്പിലെ സൗമ്യ വിധേയത്വ ഭാവത്തിലൂടെ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സുഖങ്ങളെയും സന്തോഷങ്ങളെയും നമ്മൾ ഏറ്റെടുക്കും, വേദനകളും പ്രയാസങ്ങളും വരുമ്പോ അത് ദൈവ പദ്ധതിയാണെന്ന് ഉൾക്കൊള്ളാൻ ഉള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ലഭിക്കാറുണ്ട്. അല്ല, അങ്ങനെ കണ്ടാൽ സുഖവും ദുഃഖവും ബാലൻസ്ഡ് ആകുമെന്നുള്ളതാണ് മോശ പഠിപ്പിക്കുന്ന വസ്തു. രണ്ടാമത് മോശയിൽ പ്രകടമാകുന്നത് ഒരു സത്യ നിർവഹണത്തിന് വേണ്ടി
അല്ലെങ്കിൽ ഒരു നിയോഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ചെന്നു കൊടുക്കുന്ന സൗമ്യ ഭാവമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, മോശം ജനത്തിന്റെ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ജനത്തിന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ്. അതായത് 400-ലധികം വർഷങ്ങളായി അടിമവേല ചെയ്യുന്ന, തികച്ചും പരിമിത അനുഭവങ്ങളോട് ഏറ്റുമുട്ടിയ, ഒരിക്കലും സംതൃപ്തി ഇല്ലാത്ത മനസ്സിന്റെ ഉടമകളായ, യാതൊരു പരിഷ്കാരവും തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത ഒരു അടിമത്വത്തിന്റെ നെരിപ്പോറിൽ 400-ലധികം വർഷം കഴിയുന്ന ഒരു ജനത്തിന്റെ തികച്ചും പരുക്കൻ ഭാവങ്ങൾ, അത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ആ ജനത്തെയാണ് മോശം നയിക്കേണ്ടി വരുന്നത്. അവർക്കൊരു പ്രമാണമില്ല, അവർക്കൊരു അച്ചടക്കമില്ല, അവരെ ഇന്ന് ഒരുമിച്ച് ഒരു ഒരു നേതാവില്ലാതെ കഴിഞ്ഞുകൂടിയ എന്ന് നമുക്കറിയാം. ഒരു അടിമത്വത്തിൽ കഴിയുന്ന ജനത്തിന്റെ മനോഭാവം വളരെ കഷ്ടമായിരിക്കും. അങ്ങനെ കഴിയുന്ന ഒരു ജനത്തെ കനാൻ ദേശത്ത് ഒരു ഒരൊറ്റ നേതാവായി നിന്നുകൊണ്ട് കനാൻ ദേശത്ത് എത്തിക്കുക, താൻ പറയുന്നത് അവർക്ക് നിയമവാക്യമായി, താൻ പറയുന്നതിന് പിന്നിൽ അണിനിരക്കുവാൻ അവരെ പ്രാപ്തരാക്കി കൊണ്ടാടുക എന്ന് പറയുന്നത് എത്രമാത്രം ശ്രമകരമാണെന്നുള്ളതാണ്. ഇത് നമ്മൾ സാധാരണ വായിക്കുന്നത് പോലെ മോശം അങ്ങോട്ട് ചെന്നു, ഈശന എന്നെ യഹോവയുടെ അരുളപ്പാട് കേൾക്കാൻ ഒരുങ്ങിയിരുന്നു, ഇത്രയിരുന്നെന്ന് പോകാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ജനമൊന്നുമല്ല. അവരാരും മോശയുടെ വാക്ക് കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയും. സഹോദരങ്ങൾ, ഇവിടെ ഈ ജനം അവരിൽ പ്രകടമാകുന്ന എല്ലാ വ്യത്യസ്ത ഭാവങ്ങളുടെ മുമ്പിൽ വായടക്കി മിണ്ടടക്കി മോശ നിന്നുകൊടുത്തു എന്നുള്ളതാണ് മോശയിലെ സൗമ്യതയുടെ രണ്ടാമത്തെ പ്രകൃതമായിട്ട് നാം കാണുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ജനം പല പ്രാവശ്യം യഹോവയ്ക്കെതിരെ പിറുപിറുക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മോശ ഈ ജനത്തിന്റെ കൂടെ നിന്ന് യഹോവയുടെ മുമ്പിൽ അല്പം പരിഭവം പറയുന്നുണ്ട്. അതായത് ഞങ്ങളെ നീ ഞങ്ങളോടുകൂടെ പോരുന്നില്ല, നീ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് എന്ന് പോലും മോശ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ മോശയുടെ സൗമ്യഭാവം എന്ന് പറയുന്നത് താൻ ഏറ്റെടുത്ത ദൗത്യം, ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോ മോശ അനുഭവിക്കുന്ന ഒരു ശൂന്യഭാവമാണ്. അത് ഒരു മാനുഷികമായ അർത്ഥത്തിലുള്ള ഒരു ശൂന്യതയാണ്. അത് അതിന്റെ യഥാർത്ഥത്തിലുള്ള മറുപടി ലഭിക്കുന്നത് നമുക്ക് പുതിയ നിയമത്തിലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നെബോ പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശ അവിടെ മരിക്കുകയാണ്. മോശ മരിച്ചു, മോശ അടക്കപ്പെട്ടു, മോശയെ ദൈവം അടക്കി എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. ഇസ്രായേൽ ജനം കയറിപ്പോയ മോശയെ കണ്ടിട്ടുണ്ട്, എന്നാൽ അവരെന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു പിടിയും. അങ്ങനെയുള്ളപ്പോ കനാൻ ദേശം കാണാതെ നെബോ പർവ്വതത്തിൽ മരിച്ച് അവസാനിക്കുന്ന മോശയെ നാം പിന്നീട് കാണുന്നത് താബോർ മലയിലാണ്, ക്രിസ്തുവിനോട് ചേർന്നാണ്. അത് സുവിശേഷത്തിന്റെ വലിയൊരു നീതിയാണ്, അല്ലെങ്കിൽ തിരുവചനത്തിന്റെ വലിയൊരു നീതിയാണ് അവിടെ വെളിപ്പെടുന്നത്. ആവർത്തന 34 അവസാനിക്കുന്ന ഒരു ജീവിതത്തെ പുതിയ നിയമത്തിൽ ആ ചോദ്യം, അവരെവിടെ പോയി, അവനെന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പുതിയ നിയമത്തിൽ നമുക്കറിയാം. പഴയ നിയമത്തിലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് പുതിയ നിയമത്തിലാണ്. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും എന്ന് പറയുന്ന ഒരെന്താണ് പഴയ നിയമത്തിലെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് വീണ്ടും നവീകരിക്കപ്പെടുന്ന, നമ്മള് ശവസംസ്കാര ശുശ്രൂഷയിൽ തൈലമൊഴിക്കുമ്പോ, സോറി മണ്ണിടുമ്പോ ചൊല്ലുന്ന പ്രാർത്ഥന അതാണല്ലോ, വീണ്ടും പുതുതാക്കപ്പെടുന്നു ഇതാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മോശയിലെ സൗമ്യഭാവം മൂന്നാമത് നമ്മൾ കണ്ടത് മരണത്തിന്റെ മുമ്പിലുള്ള സൗമ്യതയാണ്. അദ്ദേഹത്തിൽ മരണത്തിന്റെ മുമ്പിൽ മോശയുടെ ഭാവം ഒരു തികച്ചു അനുസരണത്തിന്റെ ഭാവം. നീ ഇവിടെ കയറിവ, നീ കനാൻ ദേശം കാണും കാണുക, നീ ഇവിടെ വെച്ച് മരിച്ച് വീഴുക എന്ന് പറയുമ്പോ മരണം ഒരു ദൈവവിളിയായി സ്വീകരിക്കുന്ന ഒരു സൗമ്യത, അവിടെ ഒരു ശാന്തമായി അനുസരിക്കുന്ന, നിന്നുകൊടുക്കുന്ന, വിധേയപ്പെടുന്ന ഭാവമാണ്. ഞാന് പലപ്പോഴും ഓർക്കുന്ന ഒരു ചിന്തയാണ്
ഈ സൗമ്യ ഭാവത്തിൽ എങ്ങനെയാണ് ഒരു നല്ല നേതാവാകാൻ സാധിക്കുക? നമ്മളൊക്കെ ഓരോ തരത്തിൽ കുടുംബത്തിൽ മറ്റു ഉത്തരവാദിത്വങ്ങൾ, ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒക്കെ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ പലപ്പോഴും ശുശ്രൂഷയുടെ ഭാരം, ഉത്തരവാദിത്വങ്ങളുടെ ഭാരം ഇതെല്ലാം കൂടെ വന്നിട്ട് ഈ സൗമ്യ ഭാവം നഷ്ടപ്പെടുക. നമുക്കറിയാമല്ലോ എല്ലാവരും വിശുദ്ധ കുമ്പസാരത്തിൽ ആദ്യം പറയുന്നത് ദേഷ്യകഥ. എന്റെ ഈ ദേഷ്യത്തിന്റെ കാരണം തിരക്കാണ്, മനസ്സ് ധൃതിയുള്ളതാകുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സാഹചര്യങ്ങൾ അനുരൂപപ്പെടാതെ വരുമ്പോ, കൂടെ ഉള്ളവർ അതിനനുസരിച്ച് ചേർന്നു വരാതെ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുമ്പോ അതിഭയങ്കരമായ കോപമാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ സമ്മാനിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇവിടെ ഒരു സൗമ്യഭാവം ബോധപൂർവം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു. അത് കുറെ ധ്യാനം ആവശ്യമാണ്, കുറെ പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ റിപ്പീറ്റിംഗ് പ്രയേഴ്സ്, അതിലൂടെ ഈ സൗമ്യഭാവത്തിന്റെ ഉടമകളാകുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു നാം വിചാരിക്കുന്നതിനപ്പുറത്തെ തലത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ ഉയർത്തും എന്നുള്ളതാണ് മോശയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന വസ്തുത. വളരെ മനോഹരമായ ധ്യാനമാണ്. ഒത്തിരി അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് മോശ. നിങ്ങൾക്കറിയാം, ജനിച്ചു വീഴുന്നത് തന്നെ മരണത്തിന്റെ വക്കിലേക്കാണ്. എന്നാൽ അവിടെ വന്ന് രക്ഷപ്പെടുക, എന്നിട്ട് കൊട്ടാരത്തിൽ വളരുകയാണ്. അങ്ങനെ തുടങ്ങി യഹോവപർവ്വതത്തിൽ എത്തുമ്പോ സത്യത്തിൽ നോക്കുക എത്ര വ്യക്തതയുള്ള ഒരു പദ്ധതിയാണ് മോശയെക്കുറിച്ച് ദൈവത്തിന്റെ. ഇത് എന്നെയും നിങ്ങളെയും കുറിച്ച്, നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ബാധകമാണ്. ദൈവ പദ്ധതി നമ്മെ നടത്തുന്നു, നമ്മൾ നിന്നു കൊടുക്കുകയാണ്. വാളിന്റെ വായ്ത്തലയാണെങ്കിൽ, കൊട്ടാരത്തിലാണെങ്കിൽ, ആടുകളെ മേയിക്കലാണെങ്കിൽ, ജനത്തെ നയിക്കലാണെങ്കിൽ, ഇവിടെ നമ്മളൊക്കെ നമ്മുടെ കഴിവ് കൊണ്ട് സാമർത്ഥ്യം കൊണ്ടും ചില സ്ഥാനങ്ങൾ കരഗതമാക്കി എന്ന് ഇഷ്ടപ്പെടുന്ന നമുക്ക് തോന്നാമെങ്കിലും ദൈവം നയിക്കുന്ന ജീവിതത്തിൽ നമ്മൾ നിന്നു കൊടുക്കുന്നു. ആ നിന്നു കൊടുക്കുന്ന അനുഭവം ആ ദൈവ പദ്ധതി തിരിച്ചറിഞ്ഞ് സൗമ്യമായിട്ടാണെങ്കിൽ, മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവം ഏൽപ്പിക്കുന്ന, ദൈവം വെച്ചു നീട്ടുന്ന അനുഭവങ്ങൾക്ക് മുമ്പിൽ ഒരു അനുസരണയുള്ള ദാസനെ പോലെ പുലർത്തുന്ന സൗമ്യഭാവം. രണ്ട്, തികച്ചും അപരിഷ്കൃതരായ, യാതൊരു സംസ്കാരമോ നിയമങ്ങളോ പ്രമാണങ്ങളോ ഇല്ലാത്ത ഒരു ജനത്തെ കരുതും. അത് ആ ജനത്തെ മനസ്സിലാക്കിയാലേ അവിടെ സൗമ്യനാകാനായിട്ട് നമുക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം, നമ്മൾ ഒരാളെ ആ ആളായിട്ട് മനസ്സിലാക്കുന്നില്ലെന്നുള്ള അയാളുടെ സാഹചര്യം, നമ്മളോട് ദേഷ്യപ്പെടുന്ന, നമ്മളെ ഒരുപക്ഷെ വൈരാഗ്യത്തോടെ കാണുന്ന, അസൂയയോടെ നോക്കുന്ന, നമ്മൾ അങ്ങനെ കാണുന്നവരൊന്നും ഒഴിവാക്കും. എന്നാൽ ആ ആളെ അയാളായിട്ട് മനസ്സിലാക്കുവാൻ കർത്താവിന്റെ പ്രത്യേകത അതായിരുന്നു. ആ ആണിനെ അതുപോലെ അക്കായാണെങ്കിലും പാപിനിയായ സ്ത്രീയാണെങ്കിലും ഒക്കെ അതുപോലെ. അതുകൊണ്ട് മോശ ഈ ജനത്തെ അവരുടെ പരിമിതികൾ എന്താണ്, അവരുടെ സ്വഭാവത്തിന്റെ ദോഷവശങ്ങൾ എന്താണ്, ഈ 430 വർഷം കൊണ്ട് അവർ സമ്പാദിച്ച തലമുറകളിലൂടെ രൂപപ്പെട്ട ഒരു സംസ്കാരം എന്താണ്, അതിൽ നിന്നുകൊണ്ട് അവർ പിറുപിറുക്കുമ്പോ, അവർ എതിർക്കുമ്പോ, അവർ സംശയിക്കുമ്പോ മോശ സൗമ്യതയോടെ അതിനെ നേരിട്ടു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിക്ക് മുമ്പിലെ സൗമ്യത, രണ്ട്, നമ്മുടെ മുമ്പിൽ നാം നേരിടുന്ന ആളുകൾ സാഹചര്യങ്ങൾ, അതിനു മുമ്പിൽ നമ്മളെ പ്രകോപിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അവരെ മനസ്സിലാക്കി ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സൗമ്യരാകുക എന്നുള്ളൊരു പഠിപ്പിക്കൽ. മൂന്ന്, മരണത്തിന്റെ മുമ്പിൽ സൗമ്യ ഭാവം, അതായത് ഇനി തന്റെ ആഗ്രഹങ്ങൾ അവസാനിക്കാത്ത, ഇനി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനിരിക്കെ ഒരു വിനീത വിധേയനായി മോശ മരണത്തിന്റെ മുമ്പിൽ ദൈവ പദ്ധതിക്ക് മുമ്പിൽ നിന്നു കൊടുക്കുന്നു. അതിന്റെ പ്രതിഫലം എന്താണ്? താബോറിൽ ക്രിസ്തുവിനോട് ചേർന്ന്, അല്ലെങ്കിൽ നിത്യമായ സൗഭാഗ്യം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, ദൈവ നീതിയുടെ കണക്കെടുപ്പ് ഇവിടെ നിഷേധിക്കപ്പെടുന്നതിന് അവിടെ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഏത് പുസ്തകത്തിന്റെ ഭാഗം. ഞാൻ ഇത് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരത്തെ ഞാൻ സ്വാഗതം ചെയ്തത്. എന്നാൽ ഇന്ന് വൈകിട്ട് വന്നു ചേർന്ന വളരെ അടിയന്തരമായ ചില സാഹചര്യങ്ങൾ എനിക്ക് ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ കണക്ഷൻ കിട്ടാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാനിപ്പോ തന്നെ വാഹനത്തിലാണ് ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടിന് ഞാൻ വളരെ നിങ്ങളുടെ പ്രയാസത്തെ ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ഒരു ഈ നോമ്പിന്റെ നാളുകളിൽ
സൗമ്യഭാവത്തെ മോശയിൽ നിന്ന് പഠിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കിട്ടിയ അവസരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനോടും നിങ്ങളെല്ലാവരോടും എല്ലാവർക്കും ക്ഷേമമെന്ന് കരുതുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന അപേക്ഷയോടെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവനെന്ന അർത്ഥത്തിൽ മോശ എന്നൊരു വ്യക്തിയെ പഴയ നിയമം നമ്മുടെ ഹൃദയത്തിലേക്ക് കാലഘട്ടങ്ങൾക്ക് മുമ്പേ പ്രതിഷ്ഠിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ പഞ്ചഗ്രന്ഥം വായിച്ച് പരിചയമുള്ളവരാണ്, ധാരാളം പ്രഭാഷണങ്ങൾ ധ്യാന ചിന്തകൾ കേട്ടവരുമാണ്. നമ്മുടെ നോമ്പുകാലത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടുന്ന അനുഗ്രഹീതമായ ചിന്തയെ മോശയുടെ ജീവിതത്തിലൂടെ മൂന്ന് പ്രധാനപ്പെട്ട ചിന്തകളായി പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ നമ്മുടെ മുമ്പിലേക്ക് എഴുതി ചേർത്തിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് ചെയ്യുവാനുള്ളത് ഇതിൽ നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ നിമിഷങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കണം, അവിടെയാണ് ഈ സന്ദേശം അനുഗ്രഹീതമാകുന്നതും നന്മയാൽ പൂരിതമാകുന്നത്. പ്രത്യേകിച്ച് മോശയുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്നതായ പദവി, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സോഷ്യൽ റിഫോമറാണ്, ഒരു ലീഡറാണ് മോശ. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ കാലഘട്ടത്തിലെ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, സാധ്യതകളില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, പിറുപിറുപ്പോടുകൂടി ഹൃദയം നുറങ്ങിയ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ദൈവസാന്നിധ്യബോധം നന്നായി കൊടുക്കുവാൻ താൻ ഉപയോഗിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് സിമ്പിൾ മൈൻഡഡ്നെസ് അല്ലെങ്കിൽ സൗമ്യത. ഈ അനുഗ്രഹീതമായ ഭാവം ഉൾക്കൊണ്ടപ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വായിച്ചെടുക്കുന്നത് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സാധ്യതയുടെ നിമിഷങ്ങളിലേക്ക് മോശ എത്തിച്ചേരുകയാണ്. ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവപുത്രനോട് സംസാരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവം ഇത് നമുക്കും ഉണ്ടാകണമെങ്കിൽ, നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഒടുവിൽ നമ്മൾ ചൊല്ലുന്നു, വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു, ഇത് പറഞ്ഞ് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രമാണം അവസാനിപ്പിക്കുകയാണ്. ഇത് സാധ്യമാകണമെങ്കിൽ മോശയെപ്പോലെ നമുക്കും വ്യത്യസ്തമായ അധികാര പദവികൾ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഒരു അമ്മയാ, അമ്മ ഒരു അധികാര പദവിയാണ്, ഒരു ഭാര്യ, ഒരു ജോലിസ്ഥലത്ത് ലഭിക്കുന്ന അധികാരം, ദേവാലയത്തിൽ ചില ചുമതലകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ചില ചുമതലകൾ, ഇതെല്ലാം അധികാരത്തിൻ്റെ മുഖമുദ്രയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സൗമ്യതയുടെ ഭാവത്തിലേക്ക് എത്തിച്ചേർന്ന ദൈവത്തെ കാണുമെങ്കിൽ, വലിയവനായ ദൈവം നൽകുന്ന മരണത്തിനപ്പുറമായ ജീവിതത്തിലും നമുക്ക് ദൈവത്തെ കാണാനുള്ളൊരു വലിയ ഭാഗ്യം കർത്താവ് ഇതിലൂടെ നൽകും. കരങ്ങൾ കെട്ടി നിൽക്കുന്ന ഒരു യേശുവിനെ കയ്യാഭാവിൻ്റെയും പീലാത്തോസിൻ്റെയും മുമ്പിൽ നിൽക്കുന്ന ഒരു ഭാവമുണ്ട്. എന്നേക്കാൾ വലിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് കൃത്യമായി മരുഭൂമിയിലൂടെ വിളിച്ചു പറഞ്ഞ ഒരു യോഹന്നാൻ സ്നാപകൻ നമ്മുടെ മുമ്പിലുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ, പാപികളിൽ ഏറ്റവും പ്രമുഖൻ ഞാനാണ്, ഏറ്റവും കുറവുള്ളവൻ ഞാനാണ് എന്ന് ഏറ്റുപറയുന്നൊരു ഭാവം നമ്മുടെ മുമ്പിൽ കാണിച്ചുവെങ്കിൽ, ഇത് ആവർത്തിച്ച് കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് എത്രമാത്രം ഇതിൻ്റെ നിഴൽ, ഇതിൻ്റെ പ്രകാശം കടന്നു വരുന്നു എന്ന് ശാന്തമായി ചിന്തിക്കുക. വളരെ ഭംഗിയായി വിഷയത്തെ, പ്രത്യേകിച്ച് വളരെ തിരക്കുള്ള ഒരു വ്യക്തിത്വമാണ് അച്ഛനും നമുക്കൊക്കെ അറിയാം, പരിശുദ്ധ ബാവാതിരിമേനിയോടൊപ്പം സഭയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് PRO. ഒപ്പം ചെറിയ പള്ളി എന്ന് പേരുണ്ടെങ്കിലും കോട്ടയം നഗരത്തിൽ ഒരു വലിയ പള്ളിയുടെ ചുമതല, ഒപ്പം വചന ശുശ്രൂഷയുടെ അനുഗ്രഹീതമായ പൊരുളുകളിലൂടെ ധാരാളം കൺവെൻഷൻ വേദികളിലേക്ക് പോകാനുള്ള തത്രപ്പാട്, ഇതിൻ്റെ മധ്യത്തിലാണ് ഇന്ന് നമ്മുടെ കണക്ഷൻ കിട്ടിയില്ല എങ്കിലും പെട്ടെന്നുണ്ടാക്കിയ മറ്റൊരു ഡിവൈസിലൂടെ അച്ഛൻ പ്രസംഗിച്ചു. ഞങ്ങൾ സന്തുഷ്ടരാണ്. അച്ഛൻ്റെ ഈ നല്ല സന്ദേശം ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ ശ്രമിക്കുമെന്നും പൂർണ്ണമായിട്ട് അച്ഛനോട് ഞങ്ങൾ ഇപ്പോൾ ആശയവിനിമയം നടത്തുകയാണ്. ദൈവം തമ്പുരാൻ അച്ഛനെയും കുടുംബത്തെയും മാതാപിതാക്കളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിക്കട്ടെ, ഞങ്ങളെയും വാഴ്ത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എൻ്റെ വാക്ക് പൂർണ്ണമാക്കി.